കണ്ടിട്ട് എന്റെ അടിമയ്ക്ക് ഞാൻ കൊടുത്ത കുറവ് കണ്ടിട്ട് എന്റെ അടിമയ്ക്ക് ഞാൻ കൊടുത്ത പരീക്ഷണം കണ്ടിട്ട് പരിഹസിക്കുന്നവരെ കാണുമ്പോ വേദനിക്കുന്നത് ഹൃദയമല്ല അടിമകളോട് വല്ലാത്ത പ്രേമമുള്ള സ്നേഹമുള്ള പടച്ചവന്റെ ഹൃദയമാണ് അതുകൊണ്ട് ഹബീബ് പറഞ്ഞു സഹാബാ ആരെയും വേദനിപ്പിക്കാതെ ഒരു പച്ചിലയെ പോലും വെറുതെ നുള്ളിക്കളയാതെ ഒരു ജീവജാലത്തെയും സങ്കടപ്പെടുത്താറ് ഈ ദുനിയാവിൽ നിന്ന് പോകാൻ കഴിഞ്ഞാൽ സുന്ദര ജീവിതമാണ് പേടിക്കണ്ട ഒരു നിൽക്കുന്ന ഈ ഒരു ചെടിയുടെ ഇല ഒരു സഹാബി ഒരു ഇല ഇങ്ങനെ അടർത്തി എടുത്തപ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞത് അക്രമം ചെയ്തവരുടെ കൂട്ടത്തിൽ നാളെ പരലോകത്ത് നിന്നെ അള്ളാഹു പിടിച്ചു നിർത്തുമെന്നാണ് പഠിച്ചവനെ ഞങ്ങളെ കാക്കണേ റബ്ബേ അത് മാത്രം മതി നമ്മുടെ നരകത്തിന്റെ ചീട്ട് നമുക്ക് മലക്കുകൾ കീറി തരാൻ ചെറിയ കാര്യമല്ല വല്ലാഹിറബ്ബു സത്യം ചെറിയ കാര്യമല്ല മരിക്കുന്നതുവരെ നമ്മുടെ ഈമാനിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുള്ളതാണ് ഇല്ലെങ്കിൽ നേരിട്ട് ആ മനുഷ്യനോട് പോയി ചോദിച്ചില്ലെങ്കിൽ റബ്ബ് സത്യം നമുക്ക് കിടക്കാൻ പറ്റില്ല നിങ്ങളുടെ പള്ളിയുടെ കബർസ്ഥാനിൽ കൊണ്ടുവന്ന് നിങ്ങളുടെ മയ്യത്ത് ഇറക്കി വെച്ചാൽ ആ മയ്യത്തിനെ നിങ്ങളുടെറക്കിവെച്ചാൽ കാരുണ്യവാനായ പടച്ചവന് കഴിയൂല പറഞ്ഞവൻ എന്താണ് ലാഭ് കൊടുക്കുന്നത് പറഞ്ഞവൻ എന്താണ് പടച്ചവൻ കൊടുക്കുന്നത് അതേ ശിക്ഷ തന്നെയാണ് ഒന്നും മിണ്ടാതെ കേട്ടുകൊണ്ടിരുന്നവനും കൊടുക്കും മുസ്ലിം എന്നതാണ് ഇന്നത്തെ വിഷയം മുസ്ലിം ആരെയും വേദനിപ്പിക്കില്ല ഒരു മുസ്ലിം അതാണ് യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ പള്ളിപ്പൂ അഞ്ചേനെ നിസ്കരിച്ച് ദാടി നടവി വെച്ചുകൊണ്ടിരിക്കുന്ന ആളെ അല്ല പിന്നെയോ ആ ക്വാളിറ്റി ഉണ്ടാകുന്നതിന് മുന്നേ അല്ലെങ്കിൽ ആ ക്വാളിറ്റിയോടുകൂടി മറ്റൊരു ക്വാളിറ്റി ഹൃദയത്തിൽ ഇട്ട് കൊടുക്കുന്നതാണ് ഒരാളെയും ലോകത്ത് വേദനിപ്പിക്കാൻ ഒരു മുസൽമാനെ കഴിയില്ല പിന്നെ ചില സാഹചര്യങ്ങളിൽ ശത്രുക്കളുമായി പോരടിച്ചതോ യുദ്ധം ചെയ്തതോ അത് ഈ വിഷയവുമായി കൂട്ടിക്കൊഴയ്ക്കാനുള്ളതല്ല അത് അവർക്ക് കൊടുക്കുന്ന വേദനയല്ല അത് മുസൽമാന്റെ ഉത്തരവാദിത്വമാണ് അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട സമയമാവുമ്പോ ഏകദേശമൊക്കെ ചർച്ച ചെയ്യേണ്ട സമയമാണ് പക്ഷെ എന്നാലും ഇപ്പൊ ആ വിഷയത്തിലേക്ക് ഇന്ന് ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല മഹാനായ അനസർ അലി അള്ളാഹു താലാനു പറയുന്ന ഒരു ഹദീസ് അദ്ദേഹം പറയാണ് അള്ളാഹുവിന്റെ റസൂൽഹു അലഹി വസല്ലമാ തങ്ങളുടെ കൂടെ ഞങ്ങൾ ഒരു യാത്ര പോയി വളരെ മനോഹരമായിരിക്കും ആ യാത്ര ആലോചിച്ചോക്കെ നബി നബിസ് തങ്ങളും കൂടെ സ്വഹാബത്തും അള്ളഹു എന്നു പറയുന്നത് നല്ല രസമുള്ള ഒരു മനോഹരമായ യാത്ര ആ യാത്രയിൽ തങ്ങളുടെ കൂടെ ഉണ്ട് അങ്ങനെ മറ്റ് പ്രധാനപ്പെട്ട സഹാബികൾ മുഴുവനും ഉണ്ട് അപ്പൊ ഞങ്ങളുടെ യാത്രയിൽ തന്നെ ഞങ്ങളൊരു തീരുമാനമെടുത്തു ഒരാളെ ഹിതുമത്തിന് വേണ്ടിയിട്ട് തീരുമാനിക്കുക ഒരാൾ ഹിതുമത്യ ചെയ്യ ഒരാള് ഹിതുമത് ചെയ്യാന്ന് പറയാ പ്രതിഫലം കിട്ടും ആരാണ് ഹിതുമത്യ ചെയ്യുന്നത് ചോദിച്ചാൽ ഞാനാണെന്ന് പറയാൻ ആള് കൂടുതലാണെന്ന് നിസ്കരിക്കാൻ മുസല്ല വിരിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ ഉത് കൊടുക്കാൻ വെള്ളം കൊണ്ടു കൊടുക്കാൻ അല്ലെങ്കിൽ യാത്രയിൽ എന്തെങ്കിലും അത്ര സോലിഹായ യാത്രയാണ് അപ്പൊ അതിന് പ്രതിഫലം കൂടുതൽ കിട്ടും ഈ ഹിതുമത് ചെയ്യുന്ന ആളിന് അങ്ങനെ ഹിദുമത്തിന് വേണ്ടി അനസരതി അള്ളാഹുന്ന് പറയുന്ന ഒരാൾ നിയമിതനായി ഹിദുമത്തിനു വേണ്ടി പക്ഷെ അദ്ദേഹത്തിന് ഒരു ചെറിയ സ്വഭാവമുണ്ടായിരുന്നു അദ്ദേഹം ശരിക്ക് ഉറങ്ങുന്ന ആളായിരുന്നു അമിതമായി കുറച്ച് ഉറങ്ങുന്ന ഒരാളായിരുന്നു അനസര പറയുകയാണ് സഹാബികൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ വെള്ളത്തിന് ഒരു ആവശ്യം വരുമ്പോൾ എവിടെ നിങ്ങൾ തീരുമാനിച്ച ഹാദിമെന്ന് ചോദിക്കുമ്പോ അതാന്റെ റസൂലെ അദ്ദേഹം ഉറങ്ങിപ്പോയി റസൂലെ എവിടെയാണ് ഈ പാത്രം ഒന്നെടുത്ത് വെക്കാൻ ഈ സുപ്രയൊന്നും മടക്കു വെക്കാൻ യാത്രയിൽ നമ്മൾ തീരുമാനിച്ച അബൂബക്കറേ ഹാദിമെവിടെ അബൂബക്കറെ ഇങ്ങനെ ഓരോ വിഷയങ്ങൾ പറയുമ്പോ അദ്ദേഹത്തിന്റെ ഉറക്കം അദ്ദേഹത്തിന്റെ ഉറക്കം അദ്ദേഹത്തിന്റെ ഉറക്കം ഒരു ചർച്ചയായി തന്നെ വന്നു യാത്രാ സംഘത്തിൽ അപ്പൊ ആ സംഘത്തിനിടയിലുള്ള ചില ആളുകൾ ആ ഉറങ്ങുന്ന മനുഷ്യനെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിച്ചിട്ട് പറഞ്ഞു വല്ലാത്ത ഉറക്കം തന്നെ വല്ലാത്ത ഉറക്കം ഒരു മനുഷ്യനും ഇല്ലാത്ത തരത്തിലാണല്ലോ ഇയാൾ കിടന്നുറങ്ങുന്നത് എന്നിങ്ങനെ ആ ഉറങ്ങുന്ന മനുഷ്യനെ നോക്കി ഒന്നോ രണ്ടോ പ്രാവശ്യം അനുശ്രദ് അള്ളാഹുന്ന് പറയുന്നു ചിലപ്പോ ഒരു പ്രാവശ്യമായിരിക്കാം അങ്ങനെ പറഞ്ഞു എന്നിട്ട് ഭക്ഷണം കഴിക്കാനായി നെബിസല്ലാഹു അലഹി വസ്ലമാടെ മുമ്പിലേക്ക് ഞങ്ങൾ എല്ലാവരും ഈ മനുഷ്യൻ കിടന്ന് ഉറങ്ങിക്കിടന്നപ്പോൾ ആ മനുഷ്യന്റെ അടുത്തിരുന്ന് ചിരിച്ചുകൊണ്ട് ഇങ്ങനെയും ഉറങ്ങുന്ന ഒരു മനുഷ്യനോ എന്ന് ചോദിച്ചവരും ഞങ്ങളോടൊപ്പം ഭക്ഷണം കഴിക്കാനുണ്ടായിരുന്നു ആ സമയത്ത് നബിസല്ലാഹു അലഹി തങ്ങൾ പറഞ്ഞു അവർക്ക് ഭക്ഷണം കൊടുക്കണ്ട അവര് ഭക്ഷണം കഴിച്ചതാണ് വെള്ളം മാത്രം കൊടുത്താൽ മതി എന്ന് മുഹമ്മദ് മുസ്തഫ അവർക്ക് വെള്ളം മാത്രം കൊടുത്താൽ മതി എന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു അള്ളാഹു ഞങ്ങൾ അവിടുന്ന് അങ്ങയോടൊപ്പം തിരിച്ചവരാണ് ഇടയ്ക്ക് ഞങ്ങൾ ഭക്ഷണമേ കഴിച്ചിട്ടില്ല ഞങ്ങൾക്ക് വെള്ളം മാത്രവും ഈ കൂടെ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഭക്ഷണവും പാനവും കൊടുക്കുമ്പോ മുത്ത് നബിയെ

മുത്തഹബീബ രണ്ടു വ്യക്തികളോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് പടച്ചറബിനെ തന്നെയാണ് സത്യം ഇന്നീല അറാലഹമുഹൂബൈന സനായ സനായകുമാ ആ കിടന്നുറങ്ങിയ ഹാദിമായ മനുഷ്യന്റെ ശരീരത്തിലെ മാംസം നിങ്ങളുടെ പല്ലുകൾക്കിടയിൽ എനിക്ക് കാണാൻ കഴിയുന്നുണ്ടെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരും ഭക്ഷണം വാങ്ങാൻ വന്നിരുന്നപ്പോ പാത്രവും കൊണ്ട് ഭക്ഷണം വാങ്ങാൻ വന്ന രണ്ട് വ്യക്തികളോട് അള്ളാഹാന്റെ റസൂൽ പറഞ്ഞു നിങ്ങൾക്ക് ഭക്ഷണം വേണ്ട നിങ്ങൾ കഴിച്ചതാ റസൂലേ കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ല നബിയേ നബിയേ അവിടെ ഇതുവരെയും ഞങ്ങൾ യാത്രയായിരുന്നല്ലോ റസൂലേ മുത്ത റസൂലു പറഞ്ഞു ആ കിടന്നുറങ്ങുന്ന പാവപ്പെട്ട ഹാദിമായ മനുഷ്യൻറെ ഉറക്കത്തെ കുറിച്ച് നിങ്ങൾ പരിഹതിച്ച് ചിരിച്ചില്ലേ ആ ചിരിച്ചത് ആ മനുഷ്യന്റെ മാംസം നിങ്ങൾ കഴിക്കുന്നതിന് തുല്യമാണെന്ന് അല്ലാസേ മുസ്തഫു ഇത് നമുക്കൊരു പ്രസംഗത്തിന്റെ വേണ്ടി പറഞ്ഞതല്ല പലരും അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു സഹോദരനെ കുറിച്ച് വസാദ് പറയുന്നത് ആ സഹോദരന്റെ പച്ച മാംസം തിന്നുന്നതിന് തുല്യമാണ് എന്ന് പറയുന്നത് ഒരു വേണ്ടി നമ്മൾ പലരും ഇവിടെ സത്യം ചെയ്തിട്ടാ പറഞ്ഞത് നിങ്ങളെ പോലെ ഒരു പൊലിപ്പിനു വേണ്ടി പറഞ്ഞതാണെന്ന് വിചാരിച്ചു പോകാതിരിക്കാൻ അല്ലാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്റെ റൂഹ് ആരുടെ കയ്യിലാണോ എന്നെ ഏറ്റെടുത്തത് ആരാണോ ആ പടച്ചവനെ തന്നെയാണ് സത്യം നിങ്ങളുടെ പല്ലുകൾക്കിടയിൽ ആ കിടന്നുറങ്ങുന്ന ഹാദ്യമായ പാവപ്പെട്ട മനുഷ്യന്റെ മാംസം എനിക്ക് കാണാൻ കഴിയുന്നുണ്ടെന്ന് പറഞ്ഞത് അള്ളാഹു നബി മുഹമ്മദ് ഒരു മനുഷ്യന്റെ തൊട്ടടുത്തു പോയിരുന്നു വർത്തമാനം പറഞ്ഞത് അയാള് കേട്ടിട്ടില്ല ആ മനുഷ്യൻ അറിഞ്ഞിട്ടില്ല ആ വർത്തമാനം പോലും ആ മനുഷ്യന്റെ ഹൃദയത്തിൽ വേദനയുണ്ടാക്കും അയാൾ അറിഞ്ഞാൽ അയാൾ അറിഞ്ഞില്ലെങ്കിൽ ആ വേദന ഉണ്ടാകുന്നത് അള്ളാഭൂനാണ് അള്ളാഹൂനാണ് എന്റെ അടിമയ്ക്ക് എന്റെ അടിമയ്ക്ക് ഞാൻ കൊടുത്ത ഏഴമത്ത് കണ്ടിട്ട് എന്റെ അടിമയ്ക്ക് ഞാൻ കൊടുത്ത കുറവ് കണ്ടിട്ട് എന്റെ അടിമയ്ക്ക് ഞാൻ കൊടുത്ത പരീക്ഷണം കണ്ടിട്ട് മാറിയിരുന്നുകൊണ്ട് പരിഹസിക്കുന്നവരെ കാണുമ്പോ വേദനിക്കുന്നത് മനുഷ്യന്റെ ഹൃദയമല്ല അടിമകളോട് വല്ലാത്ത പ്രേമമുള്ള സ്നേഹമുള്ള പടച്ചവന്റെ ഹൃദയമാണ് അതുകൊണ്ട് ഹബീബ് പറഞ്ഞു സഹാബാ ആരെയും വേദനിപ്പിക്കാതെ ഒരു പച്ചിലയെ പോലും നുള്ളിക്കളയാതെ ഒരു 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 ജീവജാലത്തെയും ഈ ഈ ദുനിയാവിൽ നിന്ന് പോകാൻ കഴിഞ്ഞാൽ സുന്ദര ജീവിതമാണ് പേടിക്കണ്ട എങ്ങനെ എങ്ങനെ അങ്ങനെ അങ്ങനെ കഴിയും സാധിക്കും നിൽക്കുന്ന ഇല സഹാബി ും വെറുതെള്ളടർത്തി എടുത്തപ്പോ അള്ളാഹിന്റെ റസൂല് പറഞ്ഞത് അക്രമം ചെയ്തവരുടെ കൂട്ടത്തിൽ നാളെ പരലോകത്ത് നിന്നെ അല്ലാഹു പിടിച്ചു നിർത്തുമെന്നാണ് പടച്ചവനെ ഞങ്ങളെ കാക്കണേ കാക്കണേ റബ്ബേ ഞങ്ങളെ ചെയ്തവരുടെ നീ ആവശ്യമില്ലാതെ ഒരു ഇല പറഞ്ഞു അതൊരു ജീവിക്ക് കഴിക്കാൻ നീ കൊടുത്തില്ല അതുകൊണ്ടൊരു മരുന്നുണ്ടാക്കിയില്ല അതുകൊണ്ട് ഒന്നും ചെയ്തില്ല വെറുതെ കശക്കി കളഞ്ഞു അത് പറച്ചെടുത്തു നാളെ അള്ളാഹുവിനോട് ആ ഇലയെ േദനിപ്പിച്ചതിന് സമാധാനം പറയണം എന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം അല്ലാത്ത വർത്തമാനമാണത് നമ്മൾ ഇന്ന് നേരം പുലർന്നിട്ട് ഇത്രയും സമയമായി എത്ര ആളുകളെ നമ്മുടെ നോട്ടം കൊണ്ട് വേദനിപ്പിച്ചു എത്ര ആളുകളെ നമ്മുടെ നാവ് കൊണ്ട് വേദനിപ്പിച്ചു എത്ര ആളുകളെ ആരും അറിയാതെ വീടിന്റെ അകത്ത് നിനക്കു വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന റൂമിന്റെ കസേരയിൽ കസേരയിലിരുന്ന മൊബൈൽ മെസ്സേജിലൂടെ സ്റ്റാറ്റസിലൂടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ എത്ര മനുഷ്യ മനസ്സുകളെ സങ്കടത്തിലാക്കി ഒന്നും നീ ചെയ്തില്ല രണ്ടക്ഷരം ടൈപ്പ് ചെയ്ത് വിട്ടതേ ഉള്ളൂ ചുരുക്കി പറഞ്ഞാല് ഓച്ചറയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഈ പുതുത്തെരുവിലുള്ള പാലാക്കുളങ്ങലിലുള്ള ക്ലാപ്പനയിലുള്ള ഒരു സാധുവായ പെൺകുട്ടിയെ കുറിച്ചൊരു വ്യഭിചാരോപണം നടത്തിയിട്ടൊരു വീഡിയോ ഒരു വാട്സപ്പ് വീഡിയോ അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും ഒരു സംഭവം ഇങ്ങനെ ഫേസ്ബുക്കിലൂടെ വന്നാൽ അതിന്റെ അടിയിൽ ഒരു ലൈക്ക് ലൈക്കടിച്ചു കൊടുത്തിട്ടില്ലേ അത് ആ പെണ്ണ് കണ്ടാൽ ആ പെണ്ണിനെ വേദനിക്കുന്നതാണ് അവനും അവനും ലൈക്കടിച്ചല്ലോ എന്റെ അത് മാത്രം മതി നമ്മുടെ നരകത്തിന്റെ ചീട്ട് നമുക്ക് മലക്കുകൾ കീറി തരാൻ ചെറിയ കാര്യമല്ല വല്ലാഹിർ അബ്ബസ്യം ചെറിയ കാര്യമല്ല മരിക്കുന്നതുവരെ നമ്മുടെ ഈമാനിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുള്ളതാണ് ചെറിയ കാര്യമല്ലേ ഞാൻ പറഞ്ഞത് നിങ്ങൾ പറയും നമ്മളിങ്ങനെ അറിയാതെ പറഞ്ഞു പറഞ്ഞു പോവും പക്ഷെ അതാണ് വേദനിപ്പിക്കാത്ത മുസ്ലിം എന്ന വിഷയം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കണം ഇല്ലെങ്കിൽ നേരിട്ട് ആ മനുഷ്യനോട് പോയി പൊരുത്തം ചോദിച്ചില്ലെങ്കിൽ അള്ളാഹു റബ്ബ് സത്യം ഖബറിൽ നമുക്ക് സമാധാന കിടക്കാൻ പറ്റില്ല നമ്മൾ വിചാരിക്കുന്ന യഥാർത്ഥ മുസ്ലിം എന്ന് പറയുന്നത് അവന്റെ നാവുകൊണ്ട് അവന്റെ കൈ കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടവൻ ഉണ്ടാകുകയില്ല തമ്പുരാനെ അവന്റെ ജീവിതത്തെ കുറിച്ച് ചോദിച്ചാൽ അയൽവക്കത്തക്കാർ മുഴുവനും പറയും ഒരു ഭദ്രവുമില്ലാത്ത മനുഷ്യൻ അത്ര സോലിഹായ മനുഷ്യനെ ഈ ക്ലാപ്പനയിൽ ഞങ്ങൾ കണ്ടിട്ടില്ല ആർക്കും ഒരു ശല്യമില്ല അയാളുടെ നാവ് കൊണ്ടോ അയാളുടെ കൊണ്ടോ അയാളുടെ സമ്പത്ത് കൊണ്ടോ ഒരു കുഞ്ഞുറമ്പിനെ പോലും വേദനിപ്പിക്കുന്നത് ഇന്നു വരെ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല അങ്ങനെ പറയുന്ന ഒരു ക്വാളിറ്റി റബ്ബേ എന്റെ മുമ്പിൽ വന്നിരിക്കുന്ന നിങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്കുണ്ടെങ്കിൽ ും മണ്ണാരിയിട്ട് നിങ്ങളുടെ പള്ളിയുടെ കബർസ്ഥാനിൽ കൊണ്ടുവന്ന് വെച്ചാൽ ആ മയ്യത്തിനെ വേദനിപ്പിക്കാ കാരുണ്യവാനായ പടച്ചവന് കഴിയൂല നിങ്ങൾ അങ്ങനെയാണ് ജീവിച്ചതെങ്കിൽ അങ്ങനെയുള്ള ഒരാളുടെ മയ്യത്ത് കൊണ്ടുവച്ച് കാരുണ്യവാന പടച്ചവന്ബറിന്റെ അകത്ത് ശിക്ഷ കൊടുക്കാൻ കിടിയൂല അപ്പൊ നിങ്ങൾ പറയും മുസ്താദെ ഞങ്ങൾ ആരെ കുറിച്ചും വർത്തമാനത്തിലൂടെ ഫസാദ് പറയുന്നവരല്ല ആരുടെയും കല്യാണം മുടക്കുന്നവരല്ല ആരെയും കുറ്റപ്പെടുത്തുന്നവരല്ല ആരെയും നമ്മുടെ നാവുകൊണ്ട് വേദനിപ്പിക്കുന്നതല്ല പിന്നെ വേറൊരു സ്വഭാവം നമ്മൾ അങ്ങനെ പറയൂല പക്ഷെ നമ്മുടെ കൂട്ടുകാരൊക്കെ പറയും പറയ അതിങ്ങനെ ചിലപ്പോ ചായ കുടിക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കും നിസ്കാരം കഴിഞ്ഞ് പള്ളിയുടെ നടയിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും അപ്പൊ നമ്മൾ എന്ത് ചെയ്യൂല നമുക്ക് ഈ പരിപാടി ഇല്ല ഉസ്താദെ നിങ്ങൾ ഈ പറഞ്ഞ അങ്ങോട്ട് പോയി കല്യാണം മുടക്കുക അല്ലെങ്കിൽ കൂട്ടുകാരെ കുറിച്ച് അങ്ങനെ പറയാ അങ്ങനെ മോശ സ്വഭാവം നമുക്കില്ല പക്ഷെ നമുക്ക് ഒരു സ്വഭാവം എന്ന് പറഞ്ഞാല് ഞാനൊന്നും പറയാൻ പോവലോസ്താദേ ഞാൻ കേട്ടോണ്ടിരിക്കു ഈ കേട്ടോണ്ടിരിക്കേണ്ട എന്റെ ശിക്ഷ എന്താന്നറിയാ ഭയങ്കര തെറ്റാണ് പറയാണ് ഒരാള് അടുത്തിരുന്നു മറ്റൊരാളെ കുറിച്ച് അയാൾക്ക് ഒരിക്കലും ഇഷ്ടമില്ലാത്ത വർത്തമാനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അയാളുടെ സ്വഭാവം അയാളുടെ കല്യാണം അയാളുടെ മക്കള് അയാളുടെ പരിപാലനം അയാളുടെ നാടിന്റെ സംഘടനാ പ്രവർത്തനം അയാളുടെ സ്വഭാവ രീതിയും രൂപവും ഭാവങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ കേട്ടുകൊണ്ടിരിക്കുന്നവന് പറയരുത് നീ അങ്ങനെ പറയരുത് അങ്ങനെ മിണ്ടല്ലേ അങ്ങനെ പറയല്ലേ എന്ന് പറയാൻ ഇവന് കഴിയും എന്നിട്ട് പോലും മിണ്ടാറെ അത് കേട്ടുകൊണ്ടിരുന്നാൽ അല്ലാതെ പറയുകയാ ദുനിയാവിലും ആഹരത്തിലും ആ പറഞ്ഞവനു കിട്ടുന്ന അതേ ശിക്ഷ ഈ കേട്ടവനും കിട്ടുമെന്ന് പറഞ്ഞവൻ എന്താണ് ലാഭ് കൊടുക്കുന്നത് പറഞ്ഞവൻ എന്താണ് പടച്ചവൻ കൊടുക്കുന്നത് അതേ ശിക്ഷ തന്നെയാണ് ഒന്നും മിണ്ടാതെ കേട്ടുകൊണ്ടിരുന്നവനും കൊടുക്കുന്നതെന്ന് പറഞ്ഞരല്ലാ റസൂല എന്താ പൊന്നാര പെങ്ങളെ കുടുംബശ്രീക്ക് ചെന്നിരിക്കുമ്പോ ആരുടെയൊക്കെ കല്യാണങ്ങളെ കുറിച്ചാ ചർച്ച വരുന്നത് ആരുടെയൊക്കെ പ്രസവത്തിനെ കുറിച്ചാ ചർച്ച വരുന്നത് എത്ര ഒളിച്ചോട്ടത്തെ കുറിച്ചാ ചർച്ച വരുന്നത് എത്ര കുടുംബ പ്രശ്നങ്ങളാ ചർച്ച ചെയ്യുന്നത് ഞാനൊന്നിനുമില്ല ഞാൻ കഴിഞ്ഞു വന്നവളാ ഞാൻ ഹജ്ജ് കഴിഞ്ഞു വന്നവളാ എന്നു കസേരയിട്ട് ആ വർത്തമാനം കേട്ടുകൊണ്ടിരിക്കുന്ന ക്ലാപ്പനയിലെ നിനക്കും നാളെ ഭാഗത്ത് കെട്ടുകെട്ടിട്ട് നരകത്തിന്റെ ഭയാനകരമായ ഹതാപ് എന്റെ ക്ലാപ്പനയിലെ ഉമ്മ നിനക്കും തരും മറക്കല്ലേ നിനക്കും തരും മറക്കല്ലേ എല്ലാവർക്കും ഒരുപോലത്തെ ശിക്ഷയാണ് അതങ്ങനെ വർത്തമാനം പറയാ പറയാതുടങ്ങുമ്പോ നീ പറയണമെങ്ങനെ പറയല്ലേ നമ്മളൊക്കെ മോമിനിങ്ങളല്ലേ നമ്മൾ മരിച്ചു പോകേണ്ടവരല്ലേ അയാളുടെ സ്വഭാവം അയാൾ കാണിക്കട്ടെ നിങ്ങൾ എന്തിനാ പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ അവിടുന്ന് എഴുന്നേറ്റ് പോകണം അള്ളാഹുവിൽ വിശ്വസിക്കുന്ന പടച്ചവന് സ്നേഹമുള്ള അള്ളാഹുവിന്റെ അതാപിൽ പേടിയുള്ള അള്ളാഹുവിന്റെ റഹ്മത്തിൽ കൊതിയുള്ള വിശ്വാസികൾ അതാ ചെയ്യേണ്ടത് അല്ലാതെ അതിന് പാടി ഞാനും നിങ്ങൾ പറയുന്നത് പോലെ തന്നെയാണ് എന്ന് സമ്മതിച്ചു